ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളമൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ടൊരു 3 ഏലക്ക ഇട്ട് കൊടുക്കുക. പിന്നീട് 1.5 ടീസ്പൂണ് ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. ചായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ചായപ്പൊടി നല്ലപോലെ വെള്ളത്തിൽ ഇറങ്ങിക്കിട്ടണം കേട്ടോ. അപ്പോൾ ദാ നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഈ ചായയുടെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ഇതിലെ ചായപ്പൊടിയൊക്കെ ഒന്ന് അരിച്ചിട്ട് നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏലക്ക ഒഴിവാക്കണ്ട കേട്ടോ. ഏലക്ക കൂടെ ഈ ചായയിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഈ ചായ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് 5 രൂപയുടെ ഒരു ഹോർലിക്സിൻ്റെ പാക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പാക്കിലുള്ള ഹോർലിക്സ് മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കട്ട പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം ആണ് കേട്ടോ. പിന്നെ ടേസ്റ്റും തന്നെ സൂപ്പറാണ്. നമ്മൾ കട്ടൻ ചായ ഒക്കെ ചേർത്ത് ഉണ്ടാക്കണേ കൊണ്ട് ചിലരെങ്കിലും വിചാരിക്കും ടേസ്റ്റ് ഓക്കെ ആയിരിക്കില്ല എന്നുള്ളത്. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും ഞാനിടുന്ന ഇതുപോലുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളിത് അടിച്ചെടുത്തതിന് ശേഷം ഗ്ലാസ്സിൽ ഒഴിക്കുന്ന സമയത്തൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഏലക്കൻ്റെ ആ ഒരു തൊലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഞാനത് അരിച്ചൊഴിക്കാൻ വിട്ടുപോയതായിരുന്നു. കുടിക്കുമ്പോ ബൂസ്റ്റിന്റെയും ഫ്ലേവർ പോലൊക്കെ തോന്നിയില്ലേ ആ കട്ടൻ ചായയുടെ പൊടിയും ഇതൊക്കെ ആയിട്ടുള്ളേ. ഇത് ഇത് നിങ്ങക്ക് എന്താണ് തോന്നണത്? എന്ത് ഫ്ലേവറാ ഇതിൽ എടുത്തു നോക്കണ? ഏലക്കായനെ കറി കുത്തു അല്ലേ വേക്ക്. കാരണം അത് പക്ഷെ രസമുണ്ട്. ഗസ്റ്റ് ഒക്കെ വരുമ്പോ അറ്റടിക്ക് കട്ടേജായ ഉണ്ടാക്കുക, ഹോർലിക്സ് എടുക്കുക, പാലിടുക, അടിച്ചുക, പഞ്ചസാര ഇടുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ എഴുതി അറിയിക്കണേ.